ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ബ്ലഡ് എന്ന് സെർച്ച് ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ബ്ലഡ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയാണ് എന്നുണ്ടെങ്കിൽ പോലും മറ്റനേകം ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ ബ്ലഡ് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് നമുക്ക് ബ്ലഡ് ആവശ്യമാണ്. കാരണം ഈ ഒരു കാരണത്താൽ ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുകയും, കാരണം പൈസ ഉള്ളവർക്കൊക്കെ നേരത്തെ ക്യാഷ് കൊടുത്ത് ഹോസ്പിറ്റലിൽ ബ്ലഡിന് പക്ഷേ അല്ലാത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വെറും 2.9 MB ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്കിപ്പോൾ ഏത് ഗ്രൂപ്പ് ബ്ലഡാണോ ആവശ്യം എന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഒരാൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഉണ്ടാകും. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലഡ് ആവശ്യമായിട്ട് സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റും, അതായത് നമുക്ക് കിട്ടും. ഞാനിതായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇത് എന്തൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എല്ലാവരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. വളരെ എപ്പോഴെങ്കിലും ഒരു പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. നമ്മളിപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴായിട്ടും ബ്ലഡ് അത്യാവശ്യമായിട്ടുണ്ട്, ഫോർവേഡ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. വെറും 2.92 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡായി ഇനി ഒന്ന് ഇൻസ്റ്റാൾ ആവേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് പറയാം. ഏതായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി. ഞാൻ ഏതായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇനി എനിക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പാണോ ആവശ്യമുള്ളത് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ എ പോസിറ്റീവ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ശേഷം നിങ്ങൾക്ക് ഏത് രാജ്യത്താണോ, അതിൽ കുറച്ച് രാജ്യങ്ങളുണ്ട്, യമൻ, ശ്രീലങ്ക, നേപ്പാൾ, മലേഷ്യ, ഇന്ത്യ, ബംഗ്ലാദേശ്. നമുക്ക് ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി നിങ്ങളെ സ്റ്റേറ്റ് കേരളമല്ലേ, നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ട് നമ്മൾ കേരള എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ജില്ല. ഞാനിപ്പോൾ മലപ്പുറത്താണ്. നിങ്ങളിപ്പോൾ കോഴിക്കോടാവാം, കോട്ടയമാവാം, കൊല്ലമാവാം, കാസർഗോഡാവാം, എവിടെയാണ് എന്നെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക ജില്ല നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇവിടെ മലപ്പുറം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ മലപ്പുറത്ത് നിങ്ങൾ ഏത് സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ കൊണ്ടോട്ടി ആണെങ്കിൽ കോട്ടക്കൽ, കുറ്റിപ്പുറം, മലപ്പുറം, മഞ്ചേരി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അരീക്കോടാണ് എൻ്റെ വീട്. അരി എൻ്റെ സ്ഥലത്തിൽ കാണുന്നില്ല. ഓക്കെ, ദെൻ ഏതായാലും നിങ്ങൾക്ക് അടുത്താൻ പറ്റുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവിടെ വണ്ടൂർ, കൊണ്ടോട്ടിയൊക്കെ ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ഇവിടെ കൊണ്ടോട്ടി എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള താഴെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് കൊണ്ടോട്ടിയിൽ ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാരുടെ പേരുകളാണ് എ പോസിറ്റീവ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സുഹൃത്തിൻ്റെ നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഉണ്ടോ ഇവിടെ കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെസ്സേജ്, ഷെയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലഡ് എടുക്കാം. കാരണം വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാതെ കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് തുടക്കത്തിൽ കാണിച്ചാൽ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ഓരോ ഇതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കും ഈ ഒരു രക്തം ദാനം ചെയ്യുന്ന ഈ ഒരു മഹത്തായ കാര്യത്തിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഇവിടെ മെനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ രജിസ്റ്റർ ആസ് ബ്ലഡ് ഡൊണേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ നമ്പർ 90 73 88 73 88 74. ഓക്കെ, ദെൻ നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ട്
സെൻഡ് ഒ ടി പി, അതായത് നമ്മൾ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. അതൊന്ന് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട്, അതൊന്നവിടെ കൊടുക്കുകയാണ്. 16 98 ഞാൻ ഓക്കെ കൊടുത്തു. ഇനി ഒ ടി പി തെറ്റാണെന്ന്, ഒ ടി പി ശരിയായില്ല എന്ന് തോന്നുന്നു. 2 3 8 ഓക്കെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഇതുപോലൊരു സെക്ഷനിലേക്കായും പോകുന്നത്, ഇവിടെ യൂസർ ഐ ഡി. ഞാനിപ്പോൾ എൻ്റെ പേര് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ എന്താണ് അബ്ദുൽ. ഇനി പാസ്വേഡ് കൊടുക്കൂ, പാസ്വേഡ് ഒരു പാസ്വേഡ് കൊടുക്കുന്നു. പിന്നെ ആ പാസ്വേഡ് എന്നെ ഒന്നുകൂടി കൊടുക്കണം. പിന്നെ പേര് കൊടുക്കുക, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് എൻ്റെ എഴുതിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ ജനിച്ച വർഷം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2001. ആ ഏജ് 18 വയസ്സാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ 2000 കൊടുക്കുകയാണ്. എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു. ഇനി മെയിൽ ഐ ഡി, ഓക്കെ ചെയ്യാം. മെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു, ഇന്ത്യ എന്ന് കൊടുത്തു. പിന്നെ സ്റ്റേറ്റ് കേരള, കേരള ആ കേരള എന്ന് കൊടുത്തു. ഡിസ്ട്രിക്റ്റ് മലപ്പുറം അല്ലേ, മലപ്പുറം. ഓക്കെ യൂസർ ഐ ഡി ഇവിടെ ഒന്നാണ് പറയുന്നത്. എന്തായാലും ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നമ്മളെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ രക്തം ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും, നമുക്ക് അത് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ കൊടുത്ത യൂസർ ഐ ഡി വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്ത് നോക്കാം. 1 2 3 പാസ്വേഡ്. ലോഗിൻ നമ്മൾ കൊടുത്ത് ഉണ്ടോ, നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ ആയി. ഇനി ആരെങ്കിലും ബ്ലഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും, നമ്മളെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.